പ്രയോഗ വളരെ ഭംഗിയായിന്നാ എനിക്ക് തോന്നുന്നത്. മൃഷാവാദിനി മയി തവ മൃഷാവാദ മൃഷാവാദിയായിരിക്കുന്ന എങ്കിൽ അങ്ങയുടെ മൃഷാവാദം യുക്തമായിക്കൊള്ളും. ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതേ. എന്താ മൃഷാവാദിയാണ് ഞാനെ അങ്ങയുടെ സമീപത്തിങ്കൽ വന്നതിൻ്റെ ശേഷം ഭോഷ്ടല്ലാതെ കണ്ട് യാതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മുഴുവൻ അസത്യേ പറഞ്ഞിട്ടുള്ളൂ. എന്താ ഞാൻ അങ്ങയെക്കുറിച്ച്, അങ്ങയുടെ സമീപത്തിങ്കൽ വന്ന് അങ്ങയെക്കുറിച്ച് ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? അങ്ങയുടെ അവസ്ഥ എങ്ങനെയാ? അതാതാവാണങ്ങ്. ആർക്കും യാതൊന്നും കൊടുക്ക പതിവില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് കൊടുക്ക എന്നുള്ളത് അങ്ങ് പതിവില്ല. അങ്ങനെയല്ലേ അങ്ങയുടെ അവസ്ഥ? പക്ഷെ ഞാനെന്താ പറയാറ്? ദാതൃപ്രവരനാണ്, മഹാദാനശീലൻ, മഹാദാനശീലൻ എന്നാണ് ഞാൻ അങ്ങയെ കുറിച്ച് പറയാറ്. എനിക്കറിയാം അങ്ങ് ആർക്കും ഒന്നും കൊടുക്കില്ല, നല്ല ബോധ്യമുണ്ട് എനിക്ക്. എന്നാലും ഞാൻ പറയാറ് മഹാദാനശീലൻ, മഹാദാനശീലനാണ് എന്നാ ഞാൻ പറയാറ്. ഇല്ലേ, എന്താ അതിന് കാരണം? ആശാപരവശനായി ഞാന്. അങ്ങ് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങ് എന്തെങ്കിലും തന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് പറയാറുള്ളത്. അതുപോലെ തന്നെ പിന്നെയോ, പിന്നെ എങ്ങനെയാ അങ്ങയുടെ അവസ്ഥ? അവിനീത, അവിനീതനാണ്. വിനയം എന്നുള്ളത് അങ്ങയുടെ അടുത്തും കൂടെ പോയിട്ടില്ല, തീരെ വിനയമില്ലാത്ത ആളാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട് അവിനീതം, അവിനീതനാണങ്ങ്. പക്ഷേ ഞാൻ എന്താ അങ്ങയെ കുറിച്ച് പറയാറ്? വിനയിന, ഇങ്ങനെ വിനയുണ്ടായിട്ടുള്ള ഒരാള് വേറെ ഇല്ല അങ്ങെ പോലെ. വിനയശീലനായിട്ടുള്ള ആളാണ് അങ്ങ് എന്നാണ് ഞാൻ പറയാറുള്ളത്. മൃഷാവാദിനി, മൃഷാവാദാണ് ഞാൻ ചെയ്യാറുള്ളത്. എനിക്ക് നിശ്ചയമുണ്ടെങ്കിലും ഞാൻ അങ്ങനെ പറയാറുള്ളൂ. എന്താണ് എൻ്റെ ആഗ്രഹത്തിൻ്റെ ശക്തി? അങ്ങനെ പറഞ്ഞാൽ അങ്ങ് സന്തോഷിച്ച് എനിക്ക് എന്തെങ്കിലും തന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഭോഷ്ടാണ് അങ്ങോട്ട് പറയാറുള്ളത്. അതുപോലെ തന്നെ പിന്നെ അങ്ങയുടെ അവസ്ഥ എങ്ങനെയാ? വിരൂപം, വിരൂപനാണ് അങ്ങ്. കണ്ടാ തീരെ കൊള്ളില്ല, ഒരിക്കൽ നോക്കിയാൽ പിന്നെ ആരും അങ്ങയുടെ മുഖത്തേക്ക് നോക്കില്ല. അങ്ങനെയാണ് അങ്ങയുടെ സ്വതയുള്ള രൂപേ. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയാറ്. അയ്യോ രൂപാഠ്യം, രൂപാഠ്യനാണ്. ഇങ്ങനെ സൗന്ദര്യം ഉണ്ടായിട്ടുള്ള ഒരാള് വേറെ ഇല്ല ലോകത്തില് എന്നാ ഞാൻ പറയാറ്. മൃഷാവാദിനി ഭോഷ്ക്ക് പറയാണ് ഞാൻ പതിവേ. എനിക്കറിയായല്ല, അറിഞ്ഞുകൊണ്ട് ഭോഷ്ക്ക് പറയ. എന്താ കാരണം? ആശാപരവശാൽ, എൻ്റെ മോഹത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെ പറയാറ്. അതുപോലെ തന്നെ പിന്നെ എങ്ങനെയാ അങ്ങയുടെ അവസ്ഥ? വിമത വിചിത, വിമതവിചിതനാണ്. വിമതന്മാരായി വിചിതനാണ്. ശത്രുക്കള് അങ്ങേ ജയിക്കാന്നുള്ളത് ഉണ്ടായിട്ടുള്ളൂ. ഒരാളെ പോലും അങ്ങ് ഇതേവരെ ജയിക്കേണ്ടായിട്ടില്ലാവോ? സകല ആളിലും അങ്ങേ ജയിക്കേണ്ടായിട്ടുള്ളൂ. പക്ഷേ ഞാൻ എന്താ പറയാറ്? വിശ്വജയിനും, വിശ്വജയിയാണ്. ലോകം മുഴുവൻ ജയിച്ചിട്ടുള്ള ആള്, ലോകം മുഴുവൻ ജയിച്ചിട്ടുള്ള ആള് എന്നാ ഞാൻ പറയാറ്. മൃഷാവാദിനി അറിഞ്ഞുകൊണ്ട് ഭോഷ്ക്ക് പറയാണ് ഞാനേ. എന്താ ആശാപരവശാൽ, എൻ്റെ ആശയുടെ ശക്തി, എനിക്ക് എന്തെങ്കിലും കിട്ടിയാലോ എന്നുള്ള വിചാരം കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ പറയാറുള്ളൂ. അതുപോലെ തന്നെ അകല്യൻ, അകല്യനാണ് അങ്ങ്. അസമർത്ഥന, ഒരു കാര്യവും ചെയ്യാനുള്ള സാമർഥ്യം അങ്ങക്കില്ല. അകല്യം, അകല്യനാണ് അങ്ങ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല അങ്ങയെ കുറിച്ച് പറയാറ്. പിന്നെയോ കല്യം, അതിസമർത്ഥനായിട്ടുള്ള ആള്, എന്തിനും പോന്നിട്ടുള്ള ആള് എന്നല്ലേ ഞാൻ പറയാറ്. എനിക്കറിയായല്ല മൃഷാവാദിനി, മൃഷാവാദിയാവുകയാണ്. അറിഞ്ഞുകൊണ്ട് ഘോഷ്ക്ക് പറയുക ഞാൻ ചെയ്തത്. അപ്പോ അങ്ങക്ക് ഇതൊക്കെ അറിയാം. അങ്ങ് ഞാനിതൊക്കെ പറയുമ്പോ അങ്ങയുടെ സമ്പ്രദായം അങ്ങനെയല്ല അങ്ങക്കറിയാം. അപ്പോ അത് കേട്ടതാ. ആ അറിഞ്ഞു.
അറിഞ്ഞോണ്ട് ഭോഷ്ക്ക് പറയാണ് അല്ലേ? അറിയാണ്ട ഭോഷ്ക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല, നീ അറിഞ്ഞോണ്ടല്ലേ ഈ ഭോഷ്ക്ക് പറയണത്. എന്നാൽ ഇതിനങ്ങനെ എന്നെ ശിക്ഷിക്കണം എന്ന് നിശ്ചയിച്ച് തവ മൃഷാവാങ്ങു എന്നോട് അതാ ചെയ്യേണ്ടായതേ. ആ അറിഞ്ഞുകൊണ്ട് അസത്യം പറഞ്ഞതുകൊണ്ട് അങ്ങനെ തന്നെ എന്നെ ശിക്ഷിച്ചു. അങ്ങ് നിർഭനാണ് രാജാവാ, ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്തെങ്കിലും തെറ്റ് പ്രവർത്തിച്ചാൽ ആ ചെയ്ത തെറ്റിനനുസരിച്ച് ശിക്ഷിക്കുക, അതാ വേണ്ടത്. അതാണ് ഇപ്പൊ അങ്ങ് ചെയ്തത്, എനിക്ക് വളരെ സന്തോഷമായി. വളരെ ഭംഗിയായി അങ്ങയുടെ പ്രവൃത്തി. പിന്നെ എന്താ ഒരു സമാധാനം അല്ലേ? ശരീരത്തിന് വൈഷമ്യം ഉണ്ടായി. ൃച്ഛേഗമനായ ജീവതു ഭവൻ ഭൂയാൽ പുനർദർശനം ലാഭോയം നിർവമന്ദിരേഷു വസതം അംഗൈ സ്വഗൈ സ്വഗങ്ങളായിരിക്കുന്ന അംഗങ്ങളെ കൊണ്ടുള്ള നിർഗമം ലാഭമാണ്. അവനവന്റെ അംഗങ്ങൾക്ക് വൈഷമ്യമൊന്നുമില്ലാതെ കണ്ട് പോവാൻ സാധിച്ചാൽ അത് ലാഭമായി. അത് അന്നും അതെ ഇന്നും അതെ അല്ലേ? പുറത്തേക്ക് ഇറങ്ങി കൈയും കാലും ഒക്കെ പോവാണ്ടിരുന്നാൽ ഭാഗ്യം എന്ന് വെച്ചാൽ മതി. സ്വഗൈ അംഗൈ, അവനവന്റെ അംഗങ്ങളല്ലോ കയ്യെ കാലം തുടങ്ങിയിട്ടുള്ളത്. അതൊന്നും വൈഷമ്യം കൂടാതെ കണ്ട് ഇവിടുന്ന് പോവാൻ സാധിച്ചല്ലോ. അത് ലാഭമായി എന്നാണ് വിചാരിക്കുന്നത്. ആർക്ക്? നിർഭമന്ദിരേഷു വസതം, നിർഭമന്ദിരങ്ങളിൽ വസിക്കുന്ന ആളുകൾക്ക്. ആ രാജാവിനെ സേവിച്ചു കഴിയണ, രാജാവിൻ്റെ ഒരുമിച്ച് കഴിയുക, ആ ഭരിക്കണ ആളുകളുടെ കൂടെ നിൽക്കണ ആളുകൾക്ക് കയ്യും കാലും ഒക്കെ പോവാതെ കണ്ട് പോരാൻ തരായാൽ ഭാഗ്യം. എന്താ പലരുടെയും കഥ തന്നെ കഴിഞ്ഞു എന്നാ കേൾക്കണത്. അവരെ ഒരുമിച്ച് നിന്നിട്ടേ കുറച്ച് സുഖം അല്ലാണ്ട് വന്നാൽ കഥ അങ്ങോട്ട് കഴിക്കും. അപ്പൊ ആരും ചോദിക്കാനില്ലല്ലോ, ഭരിക്കണ ആളെ ആരെങ്കിലും ചോദിക്കാണ്ടോ? ഓ അതൊന്നും കൂടാതെ കണ്ട് പോവാൻ തരായാലോ. അംഗൈ സ്വഗൈ നിർഗമാ, അവർ അസുഖങ്ങളായിരിക്കുന്ന അംഗങ്ങളെ കൊണ്ട് നിമിക്കാൻ സാധിച്ചാൽ ഇതന്നെ ലാഭമായി എന്നാ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അങ്ങയെ സേവിക്കാനായിട്ട് ഇവിടെ വന്ന സമയത്ത് എൻ്റെ അംഗങ്ങൾക്ക് വൈഷമ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു വൈഷമ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും വൈഷമ്യമൊന്നുമില്ല, പോണ സമയത്തും കയ്യിനും കാലിനും ഒന്നും യാതൊരു വൈഷമ്യമില്ല. എന്നാ വേണമെങ്കിൽ വൈഷമ്യം വരായിരുന്നു. ചരണങ്ങള് ചിഹ്നങ്ങളായില്ലല്ലോ, അങ്ങക്ക് വേണമെങ്കിൽ ചെയ്യാം. ആരാ അവിടെ പിന്നെ കാലങ്ങട് വെട്ടാ പറഞ്ഞാൽ വെട്ടും, ആരും ചോദിക്കാനില്ലല്ലോ. അങ്ങ് രാജാവാ, എൻ്റെ കാലങ്ങട് വെട്ടിയാൽ പിന്നെ ഒരു ദിക്കിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. ആവോ ഇവിടെ തന്നെ കഴിച്ചു കൂട്ടേണ്ടി വരും, പുറത്തേക്ക് ഇറങ്ങാൻ നിർത്തില്ല കാലങ്ങട് വെട്ടാ. അതല്ല, ചരണങ്ങള് നിഗളിതങ്ങളായില്ലല്ലോ, ആ പിഴുതും കൂടെ എടുക്കുക. കാല് പിഴുത, ആരാ അവിടെ ഇവിടെ കാലങ്ങട് പിഴുതെടുക്കുക എന്ന് പറഞ്ഞാൽ ഭടന്മാർ വന്ന് പിഴുതെടുക്കും, ആരും ചോദിക്കാനില്ല അങ്ങോടെ. അതുപോലെ തന്നെ ചക്ഷുസ്സുകള് ഉദ്ധൃതങ്ങളായില്ലല്ലോ, കണ്ണ് തുറന്നെടുക്കാൻ തോന്നിയില്ലല്ലോ. ആരാ അവിടെ ഇവന്റെ കണ്ണങ്ങോട്ട് തുറന്നുകൂടെ എടുക്കുക, കണ്ണേ തുറന്നുകൂടെ എടുക്കാൻ എന്ന് പറഞ്ഞാൽ ഭടന്മാർ തുറന്നങ്ങോട്ട് എടുക്കും. ഭരിക്കണ ആളാണെങ്കേ ഭരിക്കണ ആളുകൾ പറഞ്ഞാൽ എന്തും ചെയ്യും. അനുഭവം ഉണ്ടല്ലോ അല്ലേ, എത്ര ആളുകളുടെ പ്രാണന എടുത്താണത്, എന്നിട്ട് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? എന്താ ചോദിക്കില്ല, ഭരിക്കണ ആളാണ് പറയണത്. രാജാവാ കണ്ണ് തുറക്കട്ടെ എന്ന് പറഞ്ഞാൽ കണ്ണ് കുത്തിയിട്ട് എടുക്കും, പറയാൻ തോന്നിയില്ലല്ലോ അങ്ങക്ക്. തോന്നിയെങ്കിൽ എൻ്റെ കണ്ണിൽ ചെയ്യേണ്ടി. പിന്നെ
ദൈവം അതാ എന്റെ ജിഹ്വ ദാരിദ്ര്യായില്ലല്ലോ, ധാരണം ചെയ്തില്ലല്ലോ, എന്റെ നാവ് മുഖിക്കാൻ തോന്നിയില്ലല്ലോ. ഇത് വാസ്തവം പറഞ്ഞാൽ എന്റെ നാവ് മുറിക്കേണ്ടതാ, മുറിക്കേണ്ട നാവാണ് എന്റെ. എന്താ ദുർനൃപതി സ്തുതി വ്യസനിനി, ദുർനൃപതി സ്തുതി വ്യസനിയ, ദുർനൃപതിയെ സ്തുതിക്കുക നിമിത്തം വ്യസനാർഹയായിട്ടുള്ളതാണ് എന്റെ നാവ്. ഞാൻ ഇവിടെ വന്നതിന്റെ ശേഷം അങ്ങേ സ്തുതിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള നാവാ, പറയാൻ പാടില്ലാത്തത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയുള്ള നാവ് ഇവിടെ മുറുക്കി തന്നെ വേണം. അത് അങ്ങേക്ക് തോന്നിയില്ലല്ലോ. ദൈവത്വയാതാരിതാ, എന്റെ നാവ് പോയാൽ പിന്നെ എനിക്ക് ജീവിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? അപ്പൊ ഈ നാവ് ഉണ്ടായിട്ട് തന്നെ ജീവിക്കാൻ പറ്റണില്ല. അപ്പൊ പിന്നെ നാവും കൂടി അങ്ങോട്ട് പോയാലത്തെ കഥ എന്താ? ദൈവത്വയാതാരിതാ, അങ്ങേക്ക് അത് ചെയ്യാൻ തോന്നിയില്ലല്ലോ. അത് ഭാഗ്യം എന്ന് തന്നെ ഞാൻ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് ആ വൃക്ഷേ ഗമനായ, ഞാൻ ദാ പോവാണ് അങ്ങോട്ട് യാത്ര ചോദിക്കുകയാണ്. ഇനി ക്ഷണ നേരം പോലും അങ്ങയുടെ ഒരുമിച്ച് ഇവിടെ കയ്യെന്ന് വിചാരിക്കില്ല ഞാൻ. അപ്പോ ഇതേവരെയുള്ള സേവയൊക്കെ മതി, ഞാൻ പോവാണ്. ജീവതു ഭവാൻ, അങ്ങ് ഇവിടെ ഇതുപോലെ തന്നെ ജീവിച്ചോളൂ. ജീവതു ഭവാൻ ഭൂയാൽ പുനർദർശനം, എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റിയാൽ കാണാം. കാണാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നണില്ല. എന്താച്ചാൽ അങ്ങ് ഇങ്ങനെയാണല്ലോ പ്രവർത്തിക്കുന്നത്, സേവന്മാരോട് ഇങ്ങനെയാണ് അങ്ങ് പ്രവർത്തിക്കുന്നതേ. ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഇതിൻ്റെ ഫലം കിട്ടാണ്ടിരിക്കില്ല. ഇത് മുഴുവൻ ഇല്ലാതെ കണ്ടായിട്ട് അങ്ങും പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി സഞ്ചരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും വെച്ച് കാണാൻ സാധിച്ചാൽ കാണാം. കാണണമെന്ന് എനിക്ക് മോഹമൊന്നുമില്ല. കാണാൻ സാധിച്ചാൽ പോയാൽ പുനർദർശനം, അവിടെ വെച്ച് കാണാം. ഏതായാലും ഞാനിപ്പോൾ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇങ്ങനെ ഉള്ള രാജാക്കന്മാരെയൊക്കെ സേവിച്ചിട്ട് എന്താ കാര്യം? ഒരു സാധനം ഒരാൾക്ക് കൊടുക്കില്ല. അങ്ങനെയുള്ള രാജാക്കന്മാരെ ഈ രാജസേവന ആവണേൻ്റെ ആവശ്യം എന്താ? വല്ലതും ലഭ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അല്ലാതെ കണ്ട് അന്തകരാജധാനി ചെല്ലുമ്പോൾ അവിടെ വലിയ വൈഷമ്യം കൂടാതെ കണ്ട് കഴിച്ചു കൂട്ടാൻ വല്ല പ്രയോജനമുണ്ടോ? രാജസേവനാണ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവിടെ ഇളവൊന്നും ഉണ്ടാവില്ല. ഇത് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഭരിക്കുന്ന ആളുകളുടെ ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളവ് കിട്ടുന്ന സ്ഥലമുണ്ട്. അന്തകരാജധാനി ചെന്നുണ്ട്, ഏയ് ഞാൻ രാജസേവനായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രഹരം വരണം കൂടെ കൂടുതൽ കിട്ടുക ചെയ്യുക. അതുകൊണ്ട് പ്രയോജനമില്ല, രാജസേവനായതുകൊണ്ട് അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അതുപോലെ തന്നെ മോക്ഷം കിട്ടാനായിട്ട് നീ ജനിക്കാണ്ടിരിക്കുക, മോക്ഷം കിട്ടുക, അതിനും രാജസേവനായതുകൊണ്ട് പ്രയോജനമില്ല. രാജസേവനാവണത് എന്തെങ്കിലും ലഭ്യം കിട്ടാനാ. മറ്റൊരാളുടെ കയ്യിൽ കമഴാത്ത ഒരു രാജാവിനെ സേവിച്ചിട്ടുണ്ടെന്നാ പ്രയോജനം? ചെയ്യുവാനോ പടകാലനോടു നരകേ പോച്ചെന്നു വീഴും വിധവു, ചെയ്യുവാനോ പരിരക്ഷണം ഭരമൊഴിപ്പാനോ പുനർജന്മതം, പൊയ്യെ പുഞ്ചിരിയിട്ടു പോയി പറകൊഴിഞ്ഞ സേവകാനം നൃണം, കയ്യിൽ കൈകമഴാത്ത മന്നവരണം, എന്തിന്നു സേവാമഹേ. അങ്ങനെയുള്ള രാജാക്കന്മാരെയൊക്കെ സേവിച്ചിട്ടെന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല.